നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മളിപ്പോൾ നേരെ ഡൽഹിയിലേക്ക്, നമ്മുടെ ഷായിലുണ്ടെങ്കിൽ ചെറിയ ബാഗൊക്കെ ആയിട്ട് ഫുള്ള് സെറ്റാക്കി വെച്ച് ഞങ്ങൾ ബാഗ് കണ്ട് കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഞാൻ ബാഗ് പാക്ക് ചെയ്യണതിൻ്റെ വീഡിയോ നമ്മുടെ കയ്യിൻ്റെ കാട്ടിത്തരാം. നിങ്ങളൊന്ന് ബാഗ് പാക്ക് ചെയ്യണതിൻ്റെ വീഡിയോ കാണിക്കാം. ഇത്രയും സാധനങ്ങളാണ് ഞാൻ കൊണ്ടുപോകുന്നത്. പിന്നെ അതേപോലെ റൂമൊന്നും നോക്കേണ്ട, ആരും ഫുള്ള് അലങ്കോലാണ് കേട്ടോ. അപ്പം ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ സ്പേഷ്യൽ ആയിട്ടാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തത്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഫസ്റ്റ് ഞാൻ കാട്ടിത്തരാം. നമ്മൾ ആദ്യം കൊണ്ടുപോകുന്നത് നമ്മുടെ ഹിച്ച് ഹൈക്കിംഗ് ബാഗ്, വലിയ ട്രാവൽ ബാഗാണ്. അപ്പം അത് കൊണ്ടുപോകുന്നുണ്ട്. നമ്മളെ സ്ലീപ്പിംഗ് ബാഗ്, പിന്നെ അതേപോലെ ടെൻറ്റിൻ്റെ അകത്തിരിക്കാനുള്ള മാറ്റ്, ടെൻറ്റ് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു ഷൂ എടുത്തിട്ടുണ്ട്. ഷൂ കൺഫേം ആയിട്ടില്ല. ഇതിപ്പം എൻ്റെ ഒരു അഡിഡാസിൻ്റെ ഷൂ ആണ്, പക്ഷേ നല്ല ടൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എടുക്കുന്നില്ല. ഇതൊരു എനിക്ക് വീഡിയോ കാട്ടിത്തരാൻ വേണ്ടി വെച്ചതാണ്, എടുക്കുന്നില്ല. പിന്നെ രണ്ട് വാട്ടർ ബോട്ടിൽ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ നെറ്റിലടിച്ചത് യൂണീഗിയർ ബാഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാൻസിൻ്റെ ഇതുണ്ടല്ലോ, ബെൽറ്റിറിന ഇത്, അതിൻ്റെ മുകളിൽ കൊടുക്കുന്നതാണ്. അതേപോലെ നമ്മളൊരു വുഡീസ് എടുത്തിട്ടുണ്ട്. ഇത് ഡൽഹിയിൽ നിന്ന് വാങ്ങിയ ജാക്കറ്റാണ്. പിന്നെ രണ്ട് ടീഷർട്ട്സ് എടുക്കേണ്ടതായി, ഒരു ബ്ലാക്കും ഇതും ബ്ലൂവും, രണ്ട് ടീഷർട്ട്, പിന്നെ ഒരു ചെറിയൊരു പുതപ്പ്. അപ്പം നമ്മൾ തണുപ്പിലേക്കല്ല പോകണം, അപ്പോൾ അതുകൊണ്ട് എടുത്തതാണ്. പിന്നെ നമ്മുടെ ഒരു റെയിൻ ബാഗാണ്. അത് നമ്മളെ ഇതിന് സൂട്ടാവുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ട് ഷോർട്സ് എടുത്തിട്ടുണ്ട്. ഒരു ഷോർട്സ് എടുത്തിട്ടുണ്ട്, ഒരു ഡെനീമിൻ്റെ ഷോർട്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പാൻറ്. പിന്നെ ഇത് നമ്മുടെ ഐ ഡി പ്രൂഫുകളും കാര്യങ്ങളൊക്കെ ആണ്. കോവിഡ് സർട്ടിഫിക്കറ്റ്, കോവിഡ് സർട്ടിഫിക്കറ്റ് അല്ല, നമ്മുടെ വാക്സിൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇത് നമ്മുടെ ഗോപ്രോയുടെ ആക്സസറീസാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇത് കാണുന്ന ഈ കാണുന്ന പേപ്പറ് നമ്മുടെ കുറച്ച് കോൺടാക്ട്സ് പ്രിൻ്റ് എടുത്തിട്ടാണ്. പിന്നെ പേഴ്സ് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഹിമ ശലങ്ങൾക്കും അപ്പുറം എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് നമുക്ക് ട്രെയിനിൽ വായിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പവർ ബാങ്ക്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വൺ പ്ലസ് കൊണ്ടുപോകുന്നുണ്ട്, ഐഫോൺ കൊണ്ടുപോകുന്നുണ്ട്. ഐഫോൺ ഞാൻ ഒഴിവാക്കൂല കേട്ടോ. ഐഫോൺ എന്താ വെച്ചാൽ ഞാൻ 128 GB സ്റ്റോറേജ് ഉണ്ട്. വൺ പ്ലസ് 256 GB ഉണ്ട്. അപ്പം 128 എന്താ സ്റ്റോർ ചെയ്ത് വെക്കാൻ വെച്ചിട്ടാണ് 128. പിന്നെ കുറച്ച് നമ്മുടെ ഡിസ്പോസിബിൾ മാസ്ക്, പിന്നെ ചെറിയൊരു കീപ്പേഡ് ഫോണുണ്ട്. പിന്നെ ഇത് എൻ്റെ കയ്യിലൊരു ഫ്യൂജിൻ്റെ ഒരു ഫ്യൂജി ഫിലിമിൻ്റെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു, ഇവിടെ എവിടെയോ ഉണ്ട്. ഇവിടെ ഉള്ള അലങ്കോലിട്ട് അതൊന്നും ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ഫ്യൂജി ഫിലിമിൻ്റെ ക്യാമറ എൻ്റെ ബാഗാണ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യില്ല, ഇത് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ബാഗിൻ്റെ അകത്ത് ഫുള്ളും നമ്മുടെ കാർഡ് റീഡർ കാര്യങ്ങളൊക്കെയാണ്, മെമ്മറി കാർഡ്, കാർഡ് റീഡർ, പിന്നെ നമ്മുടെ വൺ പ്ലസിൻ്റെ ചാർജർ, അതിൻ്റെ കേബിള്, ഇത് നമ്മുടെ ചെറിയ കീപ്പേഡ് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള കണക്ടറാണുള്ളത്. പിന്നെ ഹെഡ്സെറ്റ് ഉണ്ടോയെന്നുണ്ട്. ഇത് റോപ്പാണ്, റോപ്പ് ജസ്റ്റ് എടുത്ത ആവശ്യം വരും. പിന്നെ ഗോപ്രോയുടെ ചാർജർ, ബോട്ടിൻ്റെ ടൈപ്പ് സി ചാർജറുണ്ട്. പിന്നെ ഒരു ഡബിൾ ടൈപ്പ് ചാർജർ അതിലും ഉണ്ട്. പിന്നെ അതിൻ്റെ കേബിള്, പിന്നെ നമ്മളെ ഇത് സൺസ്ക്രീമുണ്ട്. ഇത് നമ്മുടെ ഒരു ബോയുടെ എംബൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൈക്കാണ്. ഒരു ബെൽറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലെന്തെങ്കിലും ഇട്ടെടുക്കാൻ വെച്ചെടുത്താണ്, ഇതിൽ കുറച്ച് ചില്ലറ പൈസ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഒരു കത്രിക, നമ്മുടെ ബ്രഷ്, പിന്നെ ആവശ്യമുള്ള ടാബ്ലറ്റ് ഉണ്ട്, പിന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ട്, മറ്റേ ബെറ്റാഡിയന്, പിന്നെ കോട്ടന് തുണി, വാട്ടർ ബാഗുണ്ട്, ഒരു മറ്റേ സ്കാർഫ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ തലയിൽ വെക്കണ ക്യാപ്പാണ്. പിന്നെ നമ്മുടെ മണാലിയിൽ നിന്ന് വാങ്ങിയ മറ്റേ ഹിമാചൽ ക്യാപ്പ്, പിന്നെ ഹിമാചൽ മാസ്ക്. ഇത് നമ്മൾ ഷിംലയിൽ നിന്ന് വാങ്ങിയ ഗ്ലൗസ് ആയിരുന്നു. അപ്പം ആ ഗ്ലൗസ് ഉണ്ട്. പിന്നെ അതേപോലെ നമ്മളെ ഹരെ കിട്ടണ ബാഗ്, ഇതൊന്നും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടോ, നമുക്ക് ക്യാഷ് ഇട്ടേക്കാനും, പിന്നെ അതേപോലെ ഫോണ് കോപ്പറൊക്കെ ഇട്ടേക്കാം. പിന്നെ കുറച്ച് പേപ്പർ നമുക്ക് എന്തെങ്കിലും എഴുതാലോ വെച്ചിട്ടാണ്. പിന്നെ ഒരു ബാഗ്, ഒരു ബുക്കുണ്ട്, അതും എന്തെങ്കിലും എഴുതാലോ വെച്ചെടുത്താണ്. പിന്നെ പെന്ന്, പിന്നെ അതേപോലെ ഇതൊരു LED ലൈറ്റാണ്. നമ്മുടെ 12 വോൾട്ടിൻ്റെ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് കത്തിക്കാൻ പറ്റും. എന്തെങ്കിലും എമർജൻസി ആയിട്ട് കത്തിക്കാലോ വെച്ചിട്ട് എടുത്തതാണ്. നമ്മളെ ഐട്ടം ഗൺസിൻ്റെ കുറച്ച് ലോഗോ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ബാഗിൻ്റെ അകത്ത് ഇന്നുണ്ട്. കുറച്ച് അത്രയും തോനെ വെക്കണ്ടല്ലോ വെച്ചിട്ട് കുറച്ച് എടുത്തച്ചാണ്. ഇതും ഫെറാറിൻ്റെ ഇത് കാണുമ്പോൾ ഇതിൽ വരുന്നത് നമ്മളെ എന്താണ് OTG കേബിളാണ്. പിന്നെ ഇത് നമുക്ക് ഡൽഹിത്തെ സുമിത് ഭയ്യ തന്നതായിരുന്നു സൈക്കിളിൻ്റെ ബാഗിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് പറഞ്ഞു. പിന്നെ ഒരു സ്പെക്സ് എടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മുടെ ഗോപ്രോ ഉണ്ട് കേട്ടോ, കയ്യിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യണത്. എന്തായാലും നിങ്ങൾ എൻ്റെ പാക്കിംഗ് വീഡിയോസ് കണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പം നമ്മളിപ്പം
പ്ലാറ്റ്ഫോം മാറിയിട്ടുണ്ട്. സെവനിലെ ഇനിയിപ്പോൾ തിരിച്ച് ഫോറിലേക്ക് വന്നിട്ടുണ്ട്. അവിടെയാണ് നമ്മളെ ബംഗ്ലാദീപ് എക്സ്പ്രസ് വരിക. നിൽക്കുകയാണ് 4:46 അപ്പോൾ നമ്മുടെ പാക്കിംഗ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ചെയ്യുന്നത് നമ്മൾ ഇവിടുത്തെ ഡൽഹിയിലേക്ക് പോകുന്ന ഒരു വീഡിയോസ് ഉണ്ട്, നമ്മുടെ ചായയിലുള്ളത്. പിന്നെ അവിടെ പോയിട്ട് നമ്മൾ ബാക്കി എക്സ്പ്ലോറിംഗ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഭക്ഷണം കഴിച്ചു കൊടുക്കട്ടെ. കാസർഗോഡ് എത്തി, നല്ല പൊറാട്ടി, നല്ല ബീഫ്, ചിക്കനും പൊരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കാസർഗോഡ് എത്തിയിട്ട് കൊടുത്ത ഭക്ഷണം കഴിക്കട്ടെ, നാളെ രാവിലെ കാണണം. ഫുള്ള് സീനാണ് ഗൈസ്, എന്ത് പറയാനാണ്. സീറ്റ് ഒന്ന് പോയി, നമ്മളാ സീറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. ഞാൻ കിട്ടിയ സീറ്റ് കയറി കിട്ടിയത്. നമ്മൾ കാസർഗോഡ് കഴിഞ്ഞ് മംഗലപുരം എത്തനായി. ഇവിടെ ഹോജിൻ്റെ തെമ്പത്ത് നിൽക്കാവും. അടിപൊളിയാണ് കേട്ടോ ഗൈസ്, എഞ്ചിന് ഫെയിലായി കുറേ നേരം. ഞാൻ നല്ല ഉറക്കായിരുന്നു, ഞാനൊന്നും അറിഞ്ഞില്ല. കുറേ നേരം നിർത്തിരുന്നു, എന്താ സംഭവം പറയണ്ടേ. ഞാനൊന്ന് ടോയ്ലറ്റിൽ കണ്ടോ, ഇട്ട അവസ്ഥ കാട്ടിട്ട് നോക്കട്ടെ. സിഗരറ്റിന്റെ കഷ്ണങ്ങള്, അതേപോലെ ക്ലീൻ ചെയ്യാതെ വെച്ചത്. എന്നാലേ ഇവിടെ അവിടെ മലയാളത്തിൽ നീ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും, ഒന്നും പാലിക്കൂല. എന്തായാലും രാവിലെ 7 മണിയായി, കുറച്ച് ദിവസമായിട്ട് വ്ളോഗ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ നിസാമുദ്ദീൻ ഇറങ്ങിയിട്ട് പറയാം. പിന്നെ അതുപോലെ തന്നെ ഓക്കെ ഓക്കെ ഇറങ്ങിയിട്ട് ഞാൻ പറയാം. നമ്മളങ്ങനെ ഫരീദാബാദ് എത്തിട്ടോ. ഫരീദാബാദ് കൽക്കരി കേട്ടോ, കൽക്കരി എന്നറിയത് ആണോ. ഫരീദാബാദ്, അങ്ങനെ ഫരീദാബാദിനോട് നമ്മൾ എത്തിയിരിക്കുന്നു. ഓക്കെ ഫൈനലി നമ്മളങ്ങനെ 10 മാസങ്ങൾക്ക് ശേഷം തിരിച്ച് ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ആ സൈക്കിളിൽ വന്ന ടൈമിന് എത്തിയതാണ്. പ്ലാറ്റ്ഫോം നമ്പർ 7 ആണ്. വേറെ ഫോണിലൊക്കെ പോണപ്പോൾ ഇവിടെ 7 ക്ലിയർ ആവോന്നറിയില്ല. പോയി നോക്കട്ടെ, ഒന്ന് എടുക്കാൻ മറന്നു വെച്ചിട്ടില്ലാന്ന് വിചാരിക്കാം.
ഇപ്പൊ ക്യാപ്ഷനിൽ കണ്ടതുപോലെ ട്രെയിനിൽ നിന്ന് കിട്ടിയ എട്ടിന്റെ പണി അറിയാൻ വേണ്ടി വന്നതായിരിക്കും. അപ്പൊ ഞാൻ പറയാ കാരണങ്ങളൊക്കെ നേരെ പോവാം. എന്താ പണി കിട്ടിയത് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഓൺലൈൻ വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്ത്, ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്ത് അത് റിസർവേഷൻ ആയിട്ടില്ല, കൺഫേം ആയിട്ടില്ല. നമ്മൾ ഇവിടുന്ന് തിരിച്ച് പോകുമ്പോൾ നമുക്ക് ട്രെയിൻ എടുക്കാൻ വേണ്ടി തന്നെ കൺഫേം ആയിരുന്നു, അതുകൊണ്ട് ഈ പ്രാവശ്യം കൺഫേം ആയിട്ടില്ല. പിന്നെ ടിആറെ കണ്ട് ടിക്കറ്റ് എടുക്കാൻ വെച്ചപ്പോൾ സീറ്റും ഒന്നും ഒഴിവില്ല, ടിക്കറ്റ് എടുത്ത് 250 രൂപ എക്സ്ട്രാ ഫൈനും കൊടുത്തിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പം സീറ്റും ഫ്രീ ഇല്ല. അതുപോലെ തന്നെ ഒരു നമ്മുടെ വണ്ടീൻ്റെ എൻജിൻ ചെറുങ്ങനെ ഒന്ന് കത്തി ഫ്രീ ഉള്ള അബദ്ധമില്ല, നമുക്ക് ഇരിക്കാൻ സ്ഥലമില്ല, കിടക്കാൻ സ്ഥലമില്ല, അതൊക്കെ ഒരു അവസ്ഥയാണ്. പെരുവഴി എന്ന് പറയുന്ന പോലെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. ചായല്ല കാത്തു ഒറ്റ വരും, നമ്മൾ ഊരൊക്കെ വേറെയാണ് ലഗേജ് നോക്കിയിട്ട്. നമ്മുടെ മൊയലാളി വരുന്നുണ്ട്. മൊയലാളി എന്താണ് ഓർമ്മയുണ്ടോ അവനൊക്കെ? ഹലോ സാഗിതാ, ഞാൻ വിളിക്കാം. അപ്പുറത്ത് എവിടെ പോയി കിടക്കാൻ ഉണ്ട്, എവിടെയോ പോയി നിൽക്കണവരൊക്കെ ഉണ്ട്. എന്താ ഞങ്ങൾക്ക് നിന്റെ ടെൻഷൻ എടുത്ത് ബ്രെയിനില് വയ്യാണ്ടായി. വയ്യാതെന്ന് പറഞ്ഞാൽ കുറെ ടൈപ്പ് ഉണ്ട്, ടെൻഷൻ പിന്നെ സ്ട്രെസ് പെയിൻ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അപ്പം എന്തായാലും നമ്മൾ റിക്ഷ പിടിച്ച് നേരെ വീട്ടിലേ പോട്ടെ. ഇപ്പോൾ നമ്മുടെ എട്ടിൻ്റെ പണി കിട്ടിയ കഥ ഞാൻ രണ്ടാമത് ഷൂട്ട് ചെയ്യാണ്. ടൈം ലാപ്സ് വെച്ചോളൂ. ഇത്രയും നേരം ഞാൻ 6 മിനിറ്റ് 8 മിനിറ്റ് എടുത്ത് ഷൂട്ട് ചെയ്തിട്ട് 11 സെക്കൻഡ്സ് കിട്ടിയ ടൈം ലാപ്സ്. അത് ഞാൻ ജസ്റ്റ് ഇവിടെ കാട്ടിട്ട് നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. അപ്പൊ അതിലേ പോരെ കാണാം. നമസ്കാരം, ഓർമ്മ ഉണ്ടോ? ലൂസി. ആ അതാ ഇവിടെ വേറെ ആരുണ്ടല്ലോ. ഓർമ്മയുണ്ട്? എന്താ പറയുള്ളൂ നിങ്ങക്ക്? അല്ല കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോ ഞാൻ ആരാന്ന് പോലും അറിയില്ലാതെ അവരോട് പറഞ്ഞു. അന്നത് കുറയ്ക്കണ വീട് ഞാൻ കണ്ടിട്ടുണ്ടേ. പൊക്കോടാ, എന്താ പറയാ? എന്തോ നിന്നെ പിന്നെ എന്തൊക്കെ നിങ്ങളുടെ വിശേഷം തോന്നുന്നു. വിളിച്ചിട്ടുണ്ടേ ഇനി ആദ്യം പറയണേ, ഞാൻ പൈസ ഒക്കെ കൊണ്ട് ഒപ്പിച്ച് വരില്ലേ ഇനി അതൊക്കെ.
ടയർ വിളിച്ചിട്ടേ കുറച്ചു പറഞ്ഞാ ഞാൻ മുന്നോട് വിളിച്ചാറതാ പറഞ്ഞില്ല അവനോട് പറഞ്ഞിട്ട് നല്ലതാവട്ടെ നിങ്ങൾ പോയി എല്ലാം സെറ്റ് ആവട്ടെ അടിപൊളിയാവട്ടെ നമുക്ക് ഫുഡ് തന്നിട്ടുണ്ട് ചായത് എല്ലാരും ഫുഡ് വരുമ്പോ ക്യാമറ കാണുമ്പോ മുഖം മറിക്കല് എന്തായാലും ഫുഡ് കഴിക്കട്ടെ അല്ലേ ഓക്കെ നമുക്ക് എട്ടിന്റെ പണി അറിയണ്ടേ എട്ടിന്റെ പണി ഉണ്ടാക്കിയാലും നമുക്ക് വരാൻ നേരത്ത് നമ്മുടെ ടിക്കറ്റ് കൺഫേം ആയില്ല വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു അത് കൺഫേം ആകും എന്ന് വിചാരിച്ചിട്ടായിരുന്നു പോയത് നമ്മൾ ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് തിരിച്ച് കേരളത്തിൽ കാശ്മീർ യാത്രയിൽ തിരിച്ച് നാട്ടിൽ പോകുമ്പോൾ സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് നമ്മൾ ടിക്കറ്റ് കൺഫേം ചെയ്തത് ടിക്കറ്റ് കൺഫേം ചെയ്ത് അപ്ലൈ ചെയ്തു അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ വെയിറ്റ് ചെയ്ത് അവിടെ എത്ര നേരത്തും വെയിറ്റിംഗ് ലിസ്റ്റ് എന്നാണ് എന്നിട്ട് ഞാൻ നേരെ ട്രെയിനിൽ കയറി ട്രെയിനിൽ കയറിയിട്ട് നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് കൺഫേം ആയിട്ടില്ലെങ്കിൽ ഉള്ളിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ വെച്ചിട്ട് ഉള്ളിൽ കയറി നേരെ നമ്മൾ മാംഗ്ലൂർ വരെ എത്തി അപ്പോൾ ഒരു ടി ടി ആർ കണ്ടു ടി ടി ആർ കണ്ടപ്പോൾ ടി ടി ആർ വന്ന് വേറൊരാൾ വരും ഷൂട്ടിങ്ങിലും പിന്നെ അതേപോലെ ഫോണിൽ മെസ്സേജ് കാര്യങ്ങളൊക്കെ നോക്കുന്ന തരത്തിൽ എനിക്ക് കുറച്ചു നേരം കിടന്നും ചെയ്ത് അപ്പോൾ ഞാൻ ടി ടി ആറെ കണ്ടിട്ടില്ല പിന്നെ ടി ടി ആറെ നോക്കി നോക്കി നിൽക്കുമ്പോഴാണ് ഒരു 8:30 ഞാൻ ഇരുന്ന സീറ്റിട്ട് ആൾ വന്നു ആൾ വന്നപ്പോൾ അവിടുന്ന് എഴുന്നേറ്റ് കൊടുത്ത് വന്ന് കുറച്ചു നേരം അപ്പുറത്ത് പോയിരുന്നു ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നു ടി ടി ആറെ തപ്പിട്ടു അത്ര കിട്ടിയാലും നമുക്ക് ഫണ്ട് കൊടുക്കാത്ത സീറ്റ് ഒപ്പിക്കാം പക്ഷേ 12 ടി ടി ആർ വന്നില്ല പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉറങ്ങുന്ന ടൈമായി അപ്പോൾ ഞാൻ ഡോണ്ട എടുത്ത് നിൽക്കുകയായിരുന്നു ബാഗും ഒന്ന് ബാഗൊക്കെ വെയിറ്റ് തൂക്കിട്ടുണ്ട് അപ്പോൾ നാടുവിട്ട് പോവാ ഷെഡി ചെയ്തോ ഓക്കെ രാത്രി 12 ഇട്ടേറെ കണ്ടേ കുടിക്കാണെങ്കിൽ ഉറക്ക് വന്നിട്ടൊക്കെ ആരും മുടിഞ്ഞു കയറ്റ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഇപ്പൊ ഈ ഉള്ളിൽ നിന്ന് വന്നതാണ് പിന്നെ ഈ ഉള്ളിൽ നിന്നും എന്റെ ഈ ഉള്ളിലാണ് അമ്മാരി കയറ്റം പിന്നെ ആ ബാഗ് കവർ കണ്ടില്ല ഫുൾ സാധനങ്ങളില്ല ലാസ്റ്റ് കുറേ നേരം നിന്ന് ഇന്ത്യക്കാരൻ്റെ കാലിൻ്റെ സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു നമുക്ക് ഇരിക്കാൻ വെച്ചിട്ട് ഞാൻ പോയി ചോദിച്ചു ചോദിച്ചപ്പോൾ ഇരുന്നോളം പറഞ്ഞു ഇന്ന് കുറേ നേരം ഇരുന്ന് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ടി ടി ആർ വന്നു ടി ടി ആറോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ കോഴിക്കോട് കയറിയതാണ് വെയിറ്റിംഗ് ലിസ്റ്റാണ് ടിക്കറ്റ് ആണെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞ ടിക്കറ്റിന് 950 ടിക്കറ്റും അല്ല 910 ടിക്കറ്റും പ്ലസ് ഫൈനും 250 ഫൈനും അപ്പോൾ അത് കൊടുത്ത് ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ സീറ്റിൻ്റെ വെച്ചപ്പോൾ പുള്ളി കാരണം സീറ്റ് കിട്ടില്ലായിരുന്നു സീറ്റ് നമുക്ക് ഇരിക്കാനും കിട്ടില്ല കിടക്കാനും കിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ നേരെ ഇരിക്കാൻ്റെ അടുത്ത് പോയിരുന്നു അതുകൊണ്ട് വെച്ചു ഈ എന്നിട്ട് ഉറപ്പ് വന്നപ്പോൾ ഞാൻ നല്ല അവിടെ ഫ്ലോറിൽ കിടന്നു ഫ്ലോറിൽ കിടന്ന് രാവിലെ എഴുന്നിട്ട് അവിടെ എഴുന്നേറ്റവും ഫുള്ളു ആൾക്കാരെ ഇരിക്കും എഴുന്നേരും ഒന്ന് ചായ കുടിച്ചിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പം ആൾക്കാർ കൂടി തുടങ്ങി ആൾക്കാരെ ബാഗ് വന്ന് പിന്നെ അതേപോലെ ചെറിയ സ്പേസ് കിട്ടിയപ്പോൾ ഞാനവിടെ മുകളിൽ കിടന്ന് ഒരു ഉച്ചയാകുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് നേരെ കിടന്ന് കണ്ണു തുറന്നപ്പോൾ ട്രെയിൻ അവിടുത്തെ നിൽക്കണം ഞാൻ വീണ്ടും കിടന്ന് കണ്ണു തുറക്കുമ്പോൾ ട്രെയിൻ വീണ്ടും അവിടുത്തെ ഞാനവിടെയുള്ള ഒരു ഇന്ത്യക്കാരനോട് ചെന്താ കഥ പറഞ്ഞു ഇന്ത്യക്കാരൻ പറഞ്ഞ് ട്രെയിനിൻ്റെ എൻജിൻ്റെ കംപ്ലയിൻ്റാണ് എന്തോ കത്തിപ്പോയിരുന്നു ഞാൻ എന്തുകൊണ്ട് പറഞ്ഞത് അപ്പോൾ 3 ട്രെയിൻ ഡിലേ ആയി 3 അവിടെ നിന്ന് എന്നിട്ട് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരുന്ന വൈക്ക് വീണ്ടും ആൾക്കാർ കൂടിക്കൊണ്ട് നിൽക്കണം ഇത് ആൾക്കാർ കൂടുണ്ട് പക്ഷേ ആദ്യം നിൽക്കാനുള്ള സ്പേസ് ഇല്ല അത് ടിക്കറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആൾക്കാരും കൊടുക്കുന്നുണ്ട് അവിടെ ഇരിക്കാൻ സ്ഥലമില്ല നിൽക്കാൻ സ്ഥലമില്ല ലാസ്റ്റ് എങ്ങനെയൊക്കെ ഇരുന്ന് ഇരുന്നിട്ട് നമ്മൾ ഇന്നലെ കിടന്ന ആ ഒരു സ്പേസിൽ ഫുള്ളും ആൾക്കാർ
കിട്ടണമ്പോഴാണല്ലോ കിടക്കണം. അപ്പോൾ എണ്ണം കൂടെ 6 മണിയാകുമ്പോൾ അതൊക്കെ ഒരുത്തേക്ക് മുപ്പത്തി അടങ്ങുന്നത് അപ്പം ഞാൻ കിടക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇരുന്ന് അവിടെയുള്ള ലഗേജിൻ്റെ മുകളിൽ തല വെച്ച് കിടക്കും. ഇത് ഉറങ്ങി എണ്ണീക്കുമ്പോൾ അര മണിക്കൂർ കഴിയുമ്പോൾ അത് ഉറങ്ങി എണ്ണീക്കുക. ഞാൻ വെച്ചാൽ ഉറങ്ങി എണ്ണീച്ച് കണ്ണു തുറന്ന് നേരം വിളിക്കും വരും. നേരം വിളിക്കില്ല, അര മണിക്കൂർ കഴിയുമ്പോൾ കണ്ണു തുറന്ന് കൊടുക്കും, പുറത്ത് വരുന്നില്ല. ലാസ്റ്റ് അങ്ങനെ എങ്ങനെയൊക്കെ ഇരുന്ന് നോക്കി ഉറങ്ങി കഴിയുമ്പോൾ അങ്ങനെ തന്നെ ഇരുന്നു. അരമണിക്കൂർ ഉറങ്ങി, 1 മണിക്കൂർ ഇരുന്ന്, 1.5 മണിക്കൂർ ഉറങ്ങി, 1.5 മണിക്കൂർ ഇരുന്ന്, അങ്ങനെ അങ്ങനെ നേരം വിളിപ്പിച്ച് പിന്നെ കുറച്ചൊന്ന് ആ കുട്ടിയപ്പം ഞാൻ അവിടെ കയറിക്കിടന്ന്. അവിടെ കുറച്ച് നേരം കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പം ഫുഡ് കഴിച്ച് നേരെ വീണ്ടും സമുദ്രം പിടിക്കാൻ വേണ്ടിയിട്ട് ട്രെയിൻ കുറേ 3 മണിക്കൂർ ഡിലായിരുന്നു. ഇപ്പോൾ കണ്ടിന്യൂസ് ഓടിയിട്ട് ക്ലിയർ ടൈമിന് ഇവിടെ എത്തി. അതാണ് കഥ. അപ്പോൾ അതാണ് ഇന്നിപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് ലോങ് യാത്രയിൽ നെറ്റിൻ്റെ പണിയിട്ടത് ട്രെയിനിൽ. ഇതിനു മുമ്പ് എനിക്ക് എറണാകുളത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് റീഫണ്ടിൻ്റെ പ്രശ്നം ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട്. അപ്പം ഞാൻ ആദ്യം അവിടെ സ്റ്റേഷനിൽ പോയിപ്പോൾ പോലീസുകാരോട് ചോദിച്ചപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്താണെങ്കിൽ ടിക്കറ്റ് കൺഫേം ആവില്ല എന്നുള്ള അടുത്ത പോലീസുകാരൻ പറഞ്ഞു. പക്ഷേ അന്ന് ഈ മുമ്പത്തേക്ക് കൺഫേം ആയതാണ്. പക്ഷേ ഈ ഒരു ഇതിൽ കൺഫേം ആയിട്ടില്ല. അപ്പോൾ ആ ഫണ്ട് ഇപ്പോൾ എനിക്ക് വന്നിട്ടില്ല. ആ ഫണ്ട് കാരണം അപ്പോൾ ഞാൻ എക്സ്ട്രാ പൈസ കൊടുത്തിട്ടാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അൽക്കുരുത്ത് വീഡിയോ എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻറ് എന്ന് പറയാൻ പറ്റുന്നില്ല. നമ്മൾ മാക്സിമം കണ്ടൻറ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ഇങ്ങനെ കയറ്റി വിട്ട്. അപ്പോൾ കണ്ടനും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഡെയിലി സീരീസും നല്ല പേരുണ്ട്. ഡെയിലി സീരീസും ഹിമാചലിൽ കാശ്മീരിലൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ സീരീസും വരും. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഷാഹിൻ്റെ വീട്ടിലാണ് അടിപൊളിയായിട്ട് ഫുഡ് അയച്ച് തന്നതാണ്. ഫുഡിൻ്റെ വീഡിയോസ് നമുക്ക് കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും